കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് recognizing the spirit of Python. Kind of ചിന്തിച്ചുകൊണ്ടിരുന്നത് how do you know that you are under an attack? നമ്മുടെ മേൽ വിശാല ഒരു ആക്രമണത്തിന് ഒരുങ്ങുന്നുണ്ട് അല്ലെങ്കിൽ യു ആർ അണ്ടർ ആൻ അറ്റാക്ക് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന മനസ്സിലാക്കുന്ന പല കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടത് ലോസ് ഓഫ് സ്പിരിച്വൽ ഡിസയർ, ആത്മീയ കാര്യങ്ങളിൽ ഒരു താല്പര്യം കുറവ്. നമുക്കറിയാം ആത്മീയത്തിൽ താല്പര്യം ഉള്ള സമയത്ത് ഇതേ അധികാരത്തെ ഞാൻ തന്നെ എന്ത് ചെയ്യും, അന്വേഷിക്കും. വെള്ളമില്ലാതെ ഒഴിഞ്ഞു വരുന്ന ദേശത്ത് എന്റെ ഉള്ളം നിനക്കായിട്ട് എന്ത് ചെയ്യുന്നു, ദാഹിക്കുന്നു, കാക്ഷിക്കുന്നു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തമായ ഒരു ദൃശ്യമാണ്. When there is no desire, you're not desiring, ഇതെല്ലാം ഒരു ഒരു തരം ഒരു കടമ പോലെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടപ്പോൾ പ്ലീസ് ബി കെയർഫുൾ, യു കുഡ് ബി അണ്ടർ എ സ്പിരിച്വൽ അറ്റാക്ക്. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത് ഫിസിക്കൽ ഫാറ്റി, അതായത് ശാരീരികമായി ഭയങ്കര ക്ഷീണം. We looked at the life of Elijah. You know, കർമ്മേലിന്റെ മുകളിലൊക്കെ വളരെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാലിന്റെ ദേവന്മാരെ വെട്ടിക്കൊന്ന് ഓടി കഴിഞ്ഞു. ആ മനുഷ്യൻ തന്നെ കിടന്നിച്ച് പറയുക, ചോദിച്ചു കഴിഞ്ഞിട്ട് പറയാം, മതി കർത്താവ് എന്നെ എടുത്തോളാം, ഐ കാനോട്ട് ടേക്ക് ദിസ്. സോ ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ് വൺ, ബിക്കോസ് യുവർ ബോഡി ആൻഡ് യുവർ മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ് ഹാസ് കണക്ഷൻ. നമ്മുടെ ശരീരത്തിൽ അവനൊരു പ്രയാസമിട്ട് നമ്മളെ വല്ലാതാക്കി കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ആത്മാവിനെ അത് ബാധിക്കും. കൂടാതെ നമ്മൾ കണ്ട വേറൊരു കാര്യം, ഇറ്റ്സ് കോൾഡ് ലാക്ക് അറ്റാക്ക്. ലാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം ഉണങ്ങുന്നു, എവറിഥിങ് ഡ്രൈസ് അപ്പ് അറ്റ് ദ സെയിം ടൈം. എല്ലാ റിസോഴ്സും ഒന്നിൽ ജോലിയിൽ നിന്ന് ലേ ഓഫ്, ദിസ് തിങ് ഗെറ്റ്സ് ഗോയിങ്, അവിടെ ഉണ്ടായിരുന്നു അത് നിന്ന് ഇന്ന് തീർന്നു, എല്ലാം കൂടെ ഒരുമിച്ച് ഉണങ്ങുന്ന ഒരു സമയം. See, what happens actually, that's the time you begin to worry. നമ്മള് worry ചെയ്യുന്ന സമയം എല്ലാം ഉണങ്ങുമ്പോൾ നമ്മൾ worry ചെയ്യുന്നുള്ളൂ. Worry and worship don't go together. So അവന്റെ strategy ആണ് get you to worry so that you won't worship. Amen. Worry and worship കൂടെ ഒരുമിച്ച് പോകാൻ ഒക്കത്തില്ല. We have to worship. Praise the Lord. But നമ്മളെല്ലാം എപ്പോഴും ഇങ്ങനെ worry ഉണ്ടാകും. I'm just saying occasional worry എല്ലാവർക്കും. That's not a sign of an attack. But constant worry is a sign of an attack. നിരന്തരമായി പല വിഷയങ്ങളിൽ ഇങ്ങനെ worry ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യു ആർ അണ്ടർ ആൻ അറ്റാക്ക് ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു വർഷിപ്പ് ഗോഡ്. ആരാധനാലയത്തിൽ വന്നിരുന്നാലും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാലും നിനക്ക് ആരാധിക്കാൻ കഴിയാതെ അതിനേക്കാൾ ശക്തമായ വറിയാണ് നമ്മളെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ അണ്ടർ അറ്റാക്ക്. Praise the Lord. Hallelujah. Stay close to God during bad times. Hallelujah. പിന്നെ നമ്മൾ കാണുന്നു weak prayer life. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മാന്യത നമ്മൾ അനുഭവപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോടും മറ്റുള്ളവരോടും ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞു, വാച്ച് ആൻഡ് പ്രേ ലെസ്റ്റ് യു എന്റർ ഇൻ ദി ടെംപ്റ്റേഷൻ. ദി സ്പിരിറ്റ് ഇൻഡീഡ് ഈസ് വില്ലിംഗ് ബട്ട് ദി ഫ്ലഷ് ഈസ് വീക്ക്. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് എങ്കിലും ജഡം എന്തുവാ ബലഹീനമാണ്. അകപ്പെടാതിരിക്കേണ്ടതിന്, പരീക്ഷയിൽ കടക്കാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് അത് കർത്താവ് വാണിംഗ് ആയിട്ട് കൊടുത്തിട്ടും ഇവർ ഉറങ്ങിയെന്നാണ് പറയുന്നത്. ശരി, അതുകൊണ്ട് തന്നെയല്ലേ സംഭവിച്ചത്, കർത്താവിനെ പിടിച്ചപ്പോൾ ആദ്യമല്ല പോയിട്ട് ഓടി. ടെംപ്റ്റേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, പരീക്ഷ വന്നപ്പോൾ പത്രോസ് പരിഹരം ചെയ്തു, തോറ്റുപോയി. കർത്താവ് പറഞ്ഞതാ, ഇത്രയും കൂടെ പറഞ്ഞു, കോഴി പോകും മുമ്പ്, പൂങ്കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം. ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്, ഇതിനേക്കാൾ കൂടുതൽ വാണിംഗ് എന്തോ കൊടുക്കണം. ഏ പരീക്ഷയിൽ ആ എഴുതി പ്രാർത്ഥിച്ചോ, പൂങ്കോഴി പോകുന്നതിന് പത്രോസ് മൂന്ന് പ്രാവശ്യം പത്രോസ് തല വീഴായിട്ട് അല്ലെങ്കിൽ അല്ലെ ഊഷിക്കേണ്ടി മരിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യത്തില്ല, നിന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഇതുകൊണ്ടൊന്നും കാര്യമില്ല, വീരവാദം അടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഓൺലി പ്രയർ വിൽ കീപ് യു ഇൻ എ ടൈം ഓഫ് ടെസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഇങ്ങനെയാ പറയുന്നത്, എല്ലാ യുനോ എവറി ഫെയിലിയേഴ്സ് ഓഫ് അവർ ലൈഫ് ഇൻ എവറി ഫെയിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ
തോൽവികളെ നോക്കിയാൽ അതിനകത്തെല്ലാം കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കാണാൻ കഴിയും. ജീവിതത്തിൽ തോൽവിയിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് സാധാരണ പറയുന്നത്. ഒന്ന്, എ ഡസ്റ്റി ബൈബിൾ ആൻഡ് എ ബ്രോക്കൺ ഡൗൺ ഓൾട്ടർ. തകർന്ന് കിടക്കുന്ന ഒരു യാഗവീടും പൊടി പിടിച്ചു കിടക്കുന്ന ഒരു പുസ്തകവും. സത്യം തോറ്റ ജീവിതങ്ങളെല്ലാം നമ്മൾ നോക്കിക്കോ. ഒന്ന് കാണിക്കുന്ന ദൈവവചനവും ഓൾട്ടർ കാണിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയും. നമ്മളോട് പറയുന്നത് യാഗപീഠം ക്രമീകരിക്കാൻ അവർ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ അവർ യാഗപീഠം ചെയ്തു, പണിതു, കല്ലുകൾ പഴ ഇടിഞ്ഞു കിടന്ന് യാഗപീഠം പണിതു. ഏരിയാവ് തന്നെ ചെയ്തത് എന്ത് ചെയ്യുക, യാഗപീഠം എന്ത് ചെയ്തു, ഈ ബിൽറ്റ് ആൻ ആൾട്ടർ. പ്രൈസ് ദി ലോർഡ്. ദീസ് ടു തിങ്സ് ഈസ് യുവർ ബൈബിൾ ഗെറ്റിംഗ് ഡസ്റ്റി. പ്രൈസ് ദി ലോർഡ്. അതോ അതിനകത്ത് ചിലരുടെ ബൈബിളിനകത്ത് ഇത് 25 വർഷമായിട്ട് എന്റെ കല്യാണത്തിന് കിട്ടിയാകത്തിൽ പറയാം. പക്ഷെ ആ വീട്ടിൽ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്തു നോക്കിയാൽ അതിനകത്ത് ഈ അപ്പോസ്തല പ്രവൃത്തിയും കൊരിന്ത്യൻസ് ഒന്നും തുറന്നില്ല. ഇതുവരെ നമുക്കറിയാം ഒരുമിച്ചിരിക്കുക, അത് ആ കല്യാണത്തിന്റെ ഇതായിരിക്കും. ചിലപ്പോൾ പിന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ബൈബിളാണ്. സോഫാർ സങ്കീർത്തനം ഒഴിച്ച് ബാക്കി അപ്പോസ്തല പ്രവൃത്തി ലേഖനങ്ങളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. That's not good enough. We need to be reading Bible. Dusty Bible, broken altars. Praise the Lord. Hallelujah. പിശാചിന്റെ ഈ പൈത്തോണിന്റെ വലിയൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പെരുമാറിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, It is a squeeze prayer and Bible reading out of your life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാം, ദൈവം എന്ന ധ്യാനവും ഞെക്കി നമ്മുടെ വെളിയിൽ കടന്നാൽ നിന്റെ കൊല വളരെ എളുപ്പം. നമ്മുടെ വായു അല്ലെങ്കിൽ ആത്മമണ്ഡലവുമായിട്ട് നമ്മളെ എന്ത് ചെയ്യും, കട്ടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മരിക്കും. ശ്വാസമില്ലാതെ നമ്മൾ മരിക്കും. സ്പിരിച്വൽ ഡോക്ടേഴ്സ്, വെൻ ദേർ ഈസ് നോ ബ്രീത്തിങ്, റെസ്പിറേഷൻ നടക്കുന്നില്ല. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ഇല്ലയോ. See, breathe in, breathe out എന്ന് പറയുന്നത്, വേദപുസ്തകം എന്ന് പറയുന്നത്, when you read Bible, respiration ഒരു കാര്യമുണ്ട്, you are breathing in. God breathe. ദൈവവചനം എന്താ പറയുന്നത്, it's God breathe. അല്ലയോ, God breathe. Inspired എന്ന് പറയുന്നത് God breathe. ദൈവം ഊതിയതാണ് അതിന്. Praise the Lord. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഇങ്ങോട്ട് ശ്വാസം എടുക്കുക, പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് വിടുക. അതിലങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നുള്ളൂ, ശ്വാസോച്ഛ്വാസം നടക്കുന്നുള്ളൂ. എടുക്കുന്നു, പുറത്തോടു, വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചു ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, ഇത് രണ്ടും നിർത്തി കഴിയുമ്പോൾ ബൈബിൾ ഡൈ. പ്രൈസ് ദി ലോർഡ്. വെരി കെയർഫുൾ. ഗോഡ് റിയലി വാണ്ട്സ് അസ്. നമ്മൾ കണ്ടല്ലോ, അതായത് in acts chapter 16 നമ്മുടെ കീ വേഴ്സ് എന്ന് പറയുന്നത് acts 16 അവിടെ ഇങ്ങനെ വായിക്കുന്നത്, പൗലോസും ശീലാസും രാവിലെ ചന്തയ്ക്ക് പോകുമ്പോൾ അവിടെ പൈത്തോൺ സ്പിരിറ്റ് ഉള്ള, പെരുമ്പാമ്പിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പെരുമ്പാമ്പിന്റെ ആത്മാവം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ, ഇവിടെ കാണുന്നത് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് റെഡിയായി നിൽക്കുന്നത്. അപ്പൊ നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെതിരെ ശക്തമായി പെരുമാമ്പ് പിടിമുറുക്കാനായിട്ട് കാത്തിരിക്കുക. പ്രാർത്ഥിക്കാത്തവരെ കൊല്ലേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കാത്തവരെ പെരുമാമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവനെ കുറിച്ചിട്ട് കാര്യം വന്നിട്ട് അവന് ഞെട്ടിക്കളയൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, സൈറ്റൻ ബിക്കംസ് അലേർട്ട്, ഹി കംസ് അലൈവ്.
Praise the Lord, hallelujah. Avan vandham nirikkum, varthi pidichan nakki nirikkum, namoru attacki edan nirikkum, yannal adhile kudunj kalayuvan deyum namak adigaram. Praise the Lord, hallelujah. Praise the Lord. So the key to spiritual life is to inhale the word of God and exhale with prayer. Hallelujah. Praise the Lord, hallelujah. Hallelujah. Amen. Hallelujah. നമ്മൾ വേദവസ്തം വായിക്കുമ്പോൾ we breathe in spiritual life. When you pray, you exhale. You inhale God's word, exhale prayer. Hallelujah. അടുത്തത് എന്ന് പറയുന്നത് the next thing is feeling overwhelmed and hopeless. Feeling overwhelmed and hopeless. എന്ന് പറഞ്ഞാൽ ഒരു എത്തുമ്പടിയും കിട്ടാത്ത രീതിയിൽ ആകപ്പാട് എല്ലാം കൂടെ വന്നങ്ങ് കയറി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നീ ഓർവെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയത് ഇതെല്ലാം കൂടെ എനിക്ക് എടുക്കാനായിട്ട് ഒക്കുന്നില്ല. അതിന്റെ കറക്റ്റ് മലയാളം എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം കൂടെ വന്ന് കയറിയിട്ട് ഐ കനോട്ട് ആവശ്യത്തിൽ അധികമായി വന്നിട്ട് ഐ കനോട്ട് ഹാൻഡിൽ ബൈ യു മേ ബി അണ്ടർ എ സ്പിരിച്വൽ അറ്റാക്ക്. You may be under a spiritual attack, feeling overwhelmed by circumstances, sahajaryangal ellam kude enikku virodhamayittu varum. Edhine pidikkanam arinjilla. Nammude ee pandu aalukal parayanundu ee paadathu chakram chavattal onnu chavattidakkumbol adathathu paladinge vannonde enikku onnu chavattidakkumbol the next thing is that's why of course the irrigation people used to pump water before the mechanized way of, you know, they have this sort of people go sit on it and then, you know, when you bring something down, push something down, 2 liters are up again. You know, and come to a point you are overwhelmed. Namukku idu handle cheyyan kariyathiru sahayam. You know, the word, sadhichona, circumstance comes from 2 words. Onnu circum, which means circle, stands, which means stand. In other words, you are standing circled by what is going on. Okay? ചുറ്റും നടക്കുന്ന വിഷയങ്ങൾ നിന്നെ എന്ത് ചെയ്യുക, വട്ടം നിനക്ക് ചുറ്റിയിരിക്കുക. നിനക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ വട്ടമിട്ട് നിന്നെ കറക്കിക്കൊണ്ടിരിക്കുക. You are surrounded by what is happening. Praise the Lord. ജീവിതത്തിലെ ഓരോ വിഷയങ്ങളും നമ്മളെ ഇങ്ങനെ ചുറ്റി നമ്മളെ ചുറ്റുക. ആ സാഹചര്യങ്ങൾ നമ്മളെ ഞെരുക്കുന്ന ജീവിതത്തിലെ വിഷയങ്ങൾ. Praise the Lord, hallelujah. Everywhere you turn, എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും അവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നത്തിൽ നമുക്കൊരു എസ്കേപ്പ് കാണുന്നില്ല, ഒരു വേ ഔട്ട് കാണുന്നില്ല, ഒരു വഴി കാണുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് കണ്ടെത്താവുന്ന ദൂരത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുക. നമ്മൾ ചിലപ്പോൾ ട്രാഫിക് നോക്കിയാൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇങ്ങനെ കണ്ടെത്താവുന്ന ദൂരം വരെ ട്രാഫിക് ഇങ്ങനെ ലൈനപ്പായി കിടക്കുക. ചിലരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതുപോലെയാണ്. That really tells us that you could be under an attack. നമ്മൾ ഓവർവെൽം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. Praise the Lord. See, one of the tricks enemy plants in our heart ee samayathu coming one after another varuna samayathu nammude ullilekku varuna oru velliya chodyam undu, what's the use, why should I try, nothing is changing. Endra etra kashtapadunnu raavile 5 manikku ezhunnettu prarthikkan thodangiyappolana prashnangalu adoru oru kulappilla sari hallelujah. 5 manikku എഴുന്നേൽക്കാതെ 7 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്ന സമയത്ത് ഒരു കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? അയ്യൊന്നും പൊക്കണ്ട, ചിലപ്പോൾ ആളുകൾ പറഞ്ഞു പ്രാർത്ഥിക്കാനുണ്ട് തുടങ്ങിയ പ്ലാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ. നല്ല സന്ദർഭം ഉടനെ പറയുമ്പോൾ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ ഇതിന്റെ ആവശ്യം വലിയ കൂടി ആഗ്രഹത്തിനൊന്നും പോകാതെ എന്നെ നോക്കി പഠിക്കുക. ഞാൻ അതുപോലെ ആളുകൊണ്ട് അത്യാവശ്യം പ്രാർത്ഥിക്കും, ഒരു കുഴപ്പം ഇരിക്കില്ല. നിന്റെ വിചാരം വേണ്ട റബ്ബ് ഉണ്ടാകുന്നതിനെ പിടിക്കാവില്ല. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ക്രിസ്തുവേശിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവന് ഒരു കുഴപ്പമില്ലെന്നോ.
ഭക്തിയോടെ ആര് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് എന്തുണ്ട്? ഉപദ്രവമുണ്ട്. ഉപദ്രവം തന്നെ വരും. Tribulations. You have troubles in this world. എന്നാൽ അതിനപ്പുറം പറയുന്നുണ്ട്, എന്നാൽ ബി ഓഫ് ഗുഡ് ചിയർ ബിക്കോസ് ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയില്ലാത്തത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് സ്വന്തം എനിക്ക് ആഴ്ചയിൽ കഴിഞ്ഞ 2015 കുഴപ്പമുണ്ടായില്ല. എനിക്ക് സാക്ഷി 2015 പിശാച് അവന്റെ രാമനാഴിയിലുള്ള സകലം he took everything from the poor, he used every arms against me, but the Lord stood beside me. Hallelujah. Amen. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം, 2015 എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് സാക്ഷി പറയുന്ന പുള്ളിയുടെ ജീവിതത്തിൽ അയാൾ പുള്ളി നിന്നപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. Sam is standing on, actually said standing on a tie. There's a line here. പുള്ളി പറഞ്ഞു 2015 ഞാൻ ആരംഭിച്ചപ്പോൾ ആ ലൈന്റെ പുറകിലുണ്ടായിരുന്നു, ഈ 2000 അവസാനിക്കുമ്പോഴും ആ ലൈന്റെ പുറകിലുണ്ട്. നീ ആത്മീയമായി ഒരു ചുവടും വെച്ചിട്ടില്ല, എന്നാൽ പ്രതിസന്ധിയെ നേരിട്ട ദൈവത്തിന് പറയാനൊക്കും I moved forward, I took the step. ഞാൻ മുൻപോട്ട് കാലുകൾ വെച്ച് നീങ്ങി. ഹാലലൂയ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നെ നേരിട്ടെങ്കിലും kingdom of darkness. Hallelujah. Kastam and our vision progress. Amen. Hallelujah. So we just need to be careful. Don't let frustration take hold of us. See, frustration is a fear that your efforts will never pay off. That's called frustration. Frustration, namlu frustration vannu kanya frustrated aayittana vidiyana. Oh, oru gunam nee illa nokittu velli kaariyum illa. Nothing is going to happen. Amen. Praise the Lord. Namlu frustrated idu nannanayittu povunu angane frustration nammude ulli keri onnu pidichu kanjal nammale kondu povu. Amen. ഇവിടാണ് ദൈവങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യം. ഇവിടാണ് നമ്മൾ പറയുന്നത് God is in control, brother. Everything is going to be all right. Amen. Whatever it may be, എന്തു തന്നെ ആയിരുന്നാലും ഒരു കാര്യം ഓർത്തോണം, നമ്മളെ താഴെ കൊണ്ടുവരുവാൻ പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് കൂട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും തന്നിരിക്കുന്നത് നിന്നെയും കൂടെ വലിച്ചു താഴോട്ട് ഇടാൻ വേണ്ടി അല്ല, but to support you and say God is still on the throne. ദൈവം നിനക്ക് തുടയുണ്ട് സഹോദര. Hallelujah. Hallelujah. Don't let the spirit of frustration bring you down. Hallelujah. ഈ ഞാൻ കാര്യം പറയാം, ഈ സ്പിരിറ്റ് ഓഫ് ഫ്രസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആത്മീയത്തിൽ ശക്തമായി നിൽക്കുന്ന ആളുകളാണ്. At least you are attempting things. ആത്മീയത്തിൽ ലക്ഷണമെന്നല്ല ഞാൻ പറയുന്നത്, ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ വളരെ Very easy to get frustrated. Praise the Lord. That is the work of the enemy. Praise the Lord. ഫ്രസ്ട്രേറ്റഡ് ആകും. Praise the Lord. Don't let him win. See, when you see, this is how it needs to work. When you see husband getting frustrated, wife needs to say, no, child, things are going to be fine. When the wife gets frustrated, the husband needs to say, it's going to be all right. And you're going to frustrate that with the Krishna. Praise God. That's when you need somebody else's intervention. There are times both can be frustrated. You're not going to frustrate them. That's when people who sense these things need to go and say, I'm praying for you. Everything is going to be alright. Hallelujah. You can text a text. Praise the Lord. A prayer. Shoot a prayer. In Jesus' name. Frustration. You can't do it. You can't do it. It's a stagnation. Stagnation is what you're going to do.
അവിടെ ജീവനും അനേക സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. When there is a flowing water, ഇതൊന്നും അവിടെ ഉണ്ടാകത്തില്ല, കൊതുക് ഉണ്ടാകത്തില്ല. When it is really flowing, you know, ഒരു ദൈവവേദന സ്റ്റാർട്ടഡ് ആയി തോന്നി കഴിഞ്ഞാൽ ദൈവം അവരെ, you can sense it, you don't need to say anything, say a prayer, God release this person. Release this person in the name of Jesus. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യു നോ വാട്ട് ഹാപ്പൻഡ്, ഫ്രസ്ട്രേഷൻ ഈസ് എ ഫിയർ ദാറ്റ് യുവർ എഫേർട്സ് വിൽ നോട്ട് പേ ഓഫ്. എന്റെ അധ്വാനത്തിന് ഒരു പ്രതിഫലം ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്ത. ഇത് ചില സമയത്ത് ഈ അധ്വാനത്തിന്റെ പ്രതിഫലം ദൈവം ഡിലേ, ഗാർഡൻ ഡിലേ. ഇല്ലെങ്കിൽ നമ്മൾ പറയും, ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്താണ് അതിന്റെ കറക്റ്റ് സമയത്ത് എനിക്കറിയാതെ വരുമെന്ന്. അതുണ്ടാകാതിരിക്കാൻ ചിലപ്പോൾ ദൈവം ഡിലേ, കൈമൊക്കേറ്റ് കർത്താവ് ഇതിന് രക്ഷയില്ല, സഹായിച്ചു ഒക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് വരും. അവ മുഴുവൻ മഹത്വമാക്കുന്നുണ്ട്. God gets all the glory. Praise the Lord. Hallelujah. You know, there are times things happen in life. God has a purpose for that. Hallelujah. So what happens very soon, these feelings of overwhelm will lead to hopelessness. അടുത്ത സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഹോപ്പ്ലെസ്നെസ്, ഒരു ആശയില്ലായ്മ വരും ജീവിതത്തിൽ. എനിക്കറിയാം ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ഒരു ആശയില്ലായ്മ ഉള്ളവർ ആരാധന. I'm just saying, you can sense things. People come sense. But you can still come. കയ്യുകാടിയോ ആത്മീയോദ്രാജകരും വന്നു പോകും. പക്ഷേ എവിടോ ഗിവൺ അപ്പ് ആയി. നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, you know, throw the towel and go, അല്ലയോ? It's time to throw the towel. തവല് വലിച്ചെറിഞ്ഞേച്ച് പോകും. That means over. I'm done. I'm getting up. No, വിശാല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ആ ടവലൊന്ന് എടുത്ത് എറിഞ്ഞേച്ച് പോകുന്നത് കാണാൻ അവൻ കാത്തിരിക്കുക. അതുവരെ ഇങ്ങനെ ഫ്രസ്ട്രേഷനും ഹോപ്പ്ലെസ്നെസ്സും നിന്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് ആരെങ്കിലും ദൈവമക്കള് മറ്റൊരാളെ കാണുന്നത് സെൻസ് ചെയ്ത് ഉടനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. അവരോട് പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. എന്റെ സഹോദരൻ മുങ്ങും അലടയാകരുത്, എന്റെ സഹോദരൻ മുങ്ങും അലടയാകരുത്. You know, if quitting is not an option, then you will not quit when times get hard. I'm going to get the message, you don't quit, man. You don't quit. Dayamakla kutiyetla. You don't go. Praise the Lord. Amen. Amen. When the going get tough, tough get going. Amen. But a poker, kadinamakumbo, shaktamayi thirumbo, ബുദ്ധിമുട്ടായി തീരുമ്പോൾ അന്നേരം തവൽ വലിച്ചെറിഞ്ഞേച്ച് പോകാനുള്ളതല്ല നമ്മൾ ഈ മാർഗത്തിൽ വന്നവര് പോകാനുള്ളവരുടെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാത്ര തുടങ്ങിയപ്പോഴേ ജീവിതം മരണത്തിനെ വിജയിച്ച് പോകുന്നവരാണ്. ഈ യാത്രയിൽ നമ്മൾ യാത്ര കർത്താവ് വിളിച്ചപ്പോഴാ പറഞ്ഞു, മരിക്കും ജീവൻ മരിക്കുന്നവരോട് വന്നച്ചാ മതി. പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാത്തവനെ എന്റെ ശിഷ്യനാകത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുത്തര് ഈ കൊച്ചു വിഷയത്തിൽ തവലറിയാന്നൊന്നുമില്ല. അവിടെ എറിഞ്ഞാ വന്നിരിക്കുന്നത് പ്രൈസ്ലോ. I am dead, I am crucified with Christ. It's no longer I who live, but Christ lives in me. എന്താ പോകാനാ, എന്താ നഷ്ടപ്പെടാനാ? Here I stand. Hallelujah. I will not quit. I will stand in the very end. നമരിക്കില്ല. Amen. Praise the Lord. എബ്രായ ബാലന്മാര് പറഞ്ഞതുപോലെ, Praise the Lord. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ തീയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. Yes. ഇനിയും വിടുവിച്ചില്ലേലും ഇയാളെ നമസ്കരിക്കാൻ ഇല്ല, നമസ്കരിക്കാൻ ഞങ്ങളില്ല, ഞങ്ങളെ കുറ്റവിടെ വീഴത്തില്ല. Because we know, you know, this is how things that really comes in life. Stand very strong in the Lord. Stand very strong in the Lord. Keep pressing on in faith that God's strength is greater than yours, and He will see you through every battle. Hallelujah.
ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മളൊരു കാര്യം ഓർക്കണം, അതായത് മനസ്സിലാക്കിക്കോണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിൽ It is another sign that we are under attack.
പ്രൈസ് ദി ലോർഡ്. അതായത് ഈ വെൻ യു റിയലി തിങ്ക് അബൌട്ട് ദി വേർഡ് ഇനിക്വിറ്റി, അകൃത്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, സം ഓഫ് ദി ഓൾഡ് ഹാബിറ്റ്സ് ദാറ്റ് യുവർ സോൾ വാണ്ട്സ് ടു ഫോൾ ബാക്ക് ഓൺ വെൻ തിങ്സ് ഡോണ്ട് സീം ടു ഗോയിങ് ഇൻ ദി റൈറ്റ് തിങ്സ്, ലൈക് യു നോ, നമ്മൾ ശ്രദ്ധിക്കും ചില ആളുകളുടെ ജീവിതത്തിൽ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ അവർ ചെറുത് പഠിക്കുന്നു. I'm not talking about some of you never smoke, but I'm talking about people who had a habit of smoking. But panalukku tension pinmal avaru vachirunnathu chalukku tension killer aanu cigarette chalukku the drinking tension varumbol paladithiyum padigalu chalukku tension varunnathu movie ennaanu moving in. So many things can come back to us. Sometimes it can be food, they all come. These are the things that we were used to kill. ഇതിനെയെല്ലാം ഈ ടെൻഷൻസിനെ ഡിസൈനെയൊക്കെ നമ്മൾ, ബട്ട് അതിനെയൊക്കെ നമ്മൾ കളഞ്ഞ് ജയം പ്രാപിച്ച് മുമ്പോട്ട് പോകുന്ന വഴിക്ക് പിന്നെയും ഈ സാധനങ്ങളൊക്കെ പയ്യെ തലപൊക്കി വരാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ ബി കെയർഫുൾ, യു കൻ ബി അണ്ടർ ആൻ അറ്റാക്ക്. പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് ബി വെരി കെയർഫുൾ, യു നോ, സം ഓഫ് ദീസ് തിങ്സ് സ്റ്റാർട്ട് കമ്മിങ് ബാക്ക് into us. Praise the Lord. You know, I'm going to think of it. Well, when I was in the world, I did this and I did that. You know, like the people of Israelites, I'm going to say, 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 they had selective memory. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, അല്ലയോ? ദൈവം ഇപ്പോൾ ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കാതെ എവിടോട്ട് പോകും? അവിടെ ഇല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചു, മിസ്രയീമിലെ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംബന്ധിച്ച കാര്യമില്ല. അവർ ഓർക്കുന്നത് 10 വാദ മിസ്രയീമിൽ അയച്ച കാര്യമല്ല അവർ ഓർക്കുന്നത്. മരുഭൂമിയിൽ പ്രശ്നം വന്നപ്പോൾ ഓർക്കുന്ന ഏത് കാര്യമാണ്? ദിസ് ഈസ് കോൾഡ് സെലക്റ്റീവ് മെമ്മറി. അവൻ ഓർക്കുന്ന ഏത് കാര്യങ്ങളാണ്? ഏ, അവിടെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ, ഞങ്ങളെ ഇറച്ചി കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും പ്രത്യാമണം ഭക്ഷിക്കുകയും കഴിക്കുകയും ചെയ്തത് ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ ചുറ്റുള്ളി ചീരു എന്തെല്ലാം കാര്യങ്ങൾ, അവിടുത്തെ ഓണിയനൊക്കെ എന്തോ വലുപ്പമായിരുന്നപ്പ, ഇതാണോ നീ കാണുന്നത്? ഇഷ്ടിയുണ്ട ഓർത്തില്ലേ? വിത്തൗട്ട് എ സ്ട്രോ യു മെയ്ഡ് ബ്രിക്സ്, ടാസ്ക്മാസ്റ്റേഴ്സ് യു ടു ബ്രീച്ച് യുവർ ബാക്ക്. യു നെവർ തിങ്ക് അബൌട്ട് ദ മിറക്കിൾസ് ഗോഡ് ഡിഡ് ഫോർ യു. ഒരു ജാതി ഒരു രാത്രി ഇറക്കിക്കൊണ്ട് വന്ന ദൈവം, പറവന്റെ മകൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്നവന്റെ മകനെ വരെ രാത്രി സംഹരിച്ചേച്ച് നിന്നെ കൊണ്ടുവന്ന ദൈവത്തെ മറന്നുപോയേച്ച് ഇപ്പോൾ ചിന്താമണ്ഡലത്തിൽ വരുന്നത് പഴയ പഴയ ജീവിതത്തിലെ അഴുക്കാണ് വരുന്നത്. If you are not thinking about God's goodness, if you are thinking about the things that you did in the past, if they keep flashing back, you could be under an attack. Hallelujah. Hallelujah. Praise God. Adutha oru symptom, this is maybe the last symptom that we say, pulling away from godly relationships. Amen. See, all iniquity started coming and they start tempting you. അടുത്ത സൈൻ എന്ന് പറയുന്നത് ഈസ് ടു ഫോളോ, പുള്ളിങ് അവേ ഫ്രം ഗോഡ്ലി റിലേഷൻഷിപ്പ്, ദൈവീക ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയേച്ച് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇടപെടുന്ന ആളുകൾ ദൈവക്കരന്മാരാകുന്നവരാണ്. ഇപ്പോ ഒരു കൗൺസിലിങ്ങിന് വിളിക്കുന്നത്, ഒരു ചോദ്യം ചോദിക്കാൻ വിളിക്കുന്നത്, അഡ്വൈസിന് വിളിക്കുന്നത് പണ്ട് വിളിച്ച പാസ്റ്ററേയല്ല, പണ്ട് വിളിച്ച സഭയിലെ എന്തറയല്ല, പ്രാർത്ഥിക്കുന്ന ആന്റിയല്ല. ഇപ്പൊ നമുക്ക് വേറെ ആളുണ്ട്, ജോലിയിൽ ആളുണ്ട്, എന്റെ നെയ്ബർ, ഞാൻ അവിടെ മാർക്കറ്റ് വെച്ച് കണ്ട പുള്ളിയുണ്ട്, അവരെയൊക്കെ പയ്യെ വിളിക്കാൻ തുടങ്ങി. യു പുള്ളിങ് അവേ ഫ്രം ഗോഡ്ലി റിലേഷൻഷിപ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. See, when there was a time, you were the first to show up and the last to leave the church because you loved the company of the saints. In the era then, you were the last one to come and the first one to leave. Hallelujah. It's a sign of spiritual attack. നിവൃത്തി ഉണ്ടെങ്കിൽ വരാതിരിക്കുന്നു. Are you spending more time? A
and more time with carnally minded friends than your believer friends. പക്കലന്മാരായ ദൈവമക്കളുടെ കൂടെയാണോ നീ സമയം ചെലവഴിക്കുന്നത്? അതോ കാർണൽസ് ലോകത്തിന്റെ ഗതി അനുസരിച്ച് നടക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നാണോ നീ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം ഓർക്കണം, ഇഫ് യു ആർ കണക്ടഡ് മോർ വിത്ത് ദ വേൾഡ് ദാൻ യു ഡു വിത്ത് ഗോഡ്സ് ചിൽഡ്രൻ, യുവർ റിലേഷൻഷിപ്പ്, യുവർ കണക്ഷൻ ഈസ് നോട്ട് ദ റൈറ്റ് കണക്ഷൻ. നമ്മൾ കണക്ടഡ് ആയിരിക്കേണ്ടത് ദൈവങ്ങളോട്. അതുകൊണ്ട് പറഞ്ഞു, ഡു നോട്ട് യോക് യുവർസെൽഫ് വിത്ത് എൻ അൺബിലീവർ, അവിശ്വാസിയുമായിട്ട് ഇടയിലായിട്ട് കൂടരുത് എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, എല്ലാ ബന്ധങ്ങളിലും നിന്റെ സകല ഇടപാടുകളിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം, ജോലിയിലെ വിഷയങ്ങളോ അല്ലെങ്കിൽ പുല്ലിനടിക്കുന്ന മരുന്നിന്റെ കാര്യം ചോദിക്കുന്ന ഒഴിച്ച് ബാക്കി നിന്റെ സകല ഇടപാടുകളും നിന്റെ ബന്ധങ്ങളും ഒരു ദൈവമായിട്ടായിരിക്കണം. Praise the Lord. Amen. Praise the Lord. Amen. Hallelujah. Amen. You know, ഒരു കാര്യം നമ്മൾ ഓർക്കണം, അതായത് നമ്മുടെ ജീവിതത്തിൽ when you are under a spiritual attack, you have to be, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, we have to be making some history in some sense. ഒന്ന് ഈ പ്രാർത്ഥന സ്ഥലത്തോ ദൈവസന്നിധി കർത്താവേ, നമുക്കറിയാം ഈ യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ എന്തെയോ കല്ല് നാട്ടി. എന്നു പറഞ്ഞു ഇവിടെ എന്തിയാ പോവാം. നമ്മുടെ ജീവിതത്തിലും we have to be making some decisions, something that should remind you about your fight. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ആ യുദ്ധത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും, ഞാൻ താഴോട്ട് പോകത്തില്ല, ഭക്തന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാവും, ദൈവമക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാവും, സ്വഭാവങ്ങൾ മടങ്ങി വരുമ്പോൾ ഞാൻ അനുവദിക്കുകയില്ല ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ മാർട്ടിൻ ലൂതറിന്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നിരിക്കുന്ന മാർട്ടിന്റെ ഓഫീസിൽ ചെന്നാൽ മുഴുവൻ മഷിയുടെ പാടുകളാണെന്ന് പറഞ്ഞു വ്യക്തിയുടെ. നമുക്കറിയാം അന്ന് എഴുതുന്നത് കോലുപെന്റെ കുത്തി വെച്ച് ഇങ്ങനെ എഴുതുക, ഒഴുക്കിയെന്നത് ഫില്ലർ ഒന്നും അതിനകത്തിലാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി യൂസ് ടു ഗെറ്റ് റിയലി അറ്റാക്ക്ഡ് ബൈ ദി എനിമി. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ഇരുണ്ട സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷമാണ് മാർട്ടിൻ ലൂതർ എഴുതേൽക്കുന്നത്. After the dark ages of Christianity, here is a man who is preaching the gospel. And he was tested, he was tried by the church court, the legend. അങ്ങനെയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വിഷാദത്തോണ്ടിരുന്നു. വിഷാദ ഈ പുള്ളിയെ ടെംപ്റ്റേഷൻ ആണ്. There are times അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ മുറിയിലുള്ള പടമൊക്കെ ഇങ്ങനെ ഇവിടെ നാടുന്നു, ചുമ്മാ വ്യക്തിയായിരുന്നു. നമുക്കറിയാം when the earthquakes happens, the picture will go swinging like that. And simply he will be sitting, he will see, you know, pictures going like this. Mashukupi edutha adhan vishayam theriyunu. I mean, those are, and they remind him that I am not giving up, I'm picking up a fight with your Satan. Mashukupi adhan vithiyar ishtam pole Mashukupi eda paadunnathu avanu. Mashukupi edutha theriya pulikara. Nammala ee divasam akki povishayam parayan vendiyaa. But I remember that, you know, when I was growing up, we went to the hospital, maybe some nice way of saying, otherwise you text me, but you know, that, you know, refusing, you know, that's very important. Rebuking is important. Rebuking cannot be done through texting. Hallelujah. Rebuking has to be done by the use of your mouth. Amen. By the word of your testimony. Amen. Amen. While a swasam, you know, the kathav jayitha adhanangu, nammalur amda vajanam vayirudhu, I rebuke you, Satan, leave. Hallelujah. Leave my child. Hallelujah. Leave my home. Hallelujah. Leave my workplace. Amen. Leave my finance. Hallelujah. Leave my health. Hallelujah. Adu parayuva namukku ee divasangalil dhairyam undayi. Praise the Lord. Hallelujah. Whatever that is, hallelujah, endu vendi vannalum, you know, just do it. Hallelujah. Praise the Lord. See, ഒരു കാര്യം, as we begin this topic, you know, I'm just telling you, Satan does not even like us even talking this topic.
ഈ ബൈബിൾ സ്റ്റഡി പോലും പിശാചിന് വലിയ സന്തോഷമുള്ള കാര്യമല്ല. കാര്യം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് He gives you the impression that he does not exist. ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിശാചിന് ഏറ്റവും സന്തോഷമാണ്. ആരില്ല നമ്മൾ ചിലപ്പോ പെന്തക്കോസ്തുകാർ ചെല്ലു പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവരെന്തിനാണ് ഈ കിടന്ന് ഈ പോരാട്ടമൊന്നും വിചാരിക്കുന്ന അങ്ങനെയുള്ള കാര്യം നമുക്കില്ലൊരു ഇതിരായിട്ടും എനിക്കിതിരായിട്ടും ഒരു പോരാട്ടവും. അപ്പൊ അവളത് കേൾക്കുന്നവർ മറ്റവരും വിചാരിക്കും ശരിയാവുള്ളൂ എന്തിനായിട്ട് ഇനി പോരാട്ടം എന്ന് പറഞ്ഞു ആർക്കെ പോരാട്ടം വെറുതെ പിശാചിനെ കുറ്റം പറഞ്ഞ എന്തിനാ അവൻ ജയിക്കുക. നീ ഓരോന്ന് പറയുമ്പോഴും അവൻ ജയിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുക പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാണല്ലോ. ആ വന്നത് പൈക്കോൺ വരുന്നയാ വലിയ വരുന്നത്. അവൻ പയ്യെ വന്ന് ചാദ്യം നിന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചുറ്റും പയ്യൊന്ന് ചുറ്റിയെ ചെന്തിയ നിനക്ക് ആദ്യം ചൂടൊക്കെ തോന്നും. പയ്യെ ചൂടാക്കി അവസാനം ഇങ്ങനെ വലിഞ്ഞങ്ങ് മുറുക്കി 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 നിന്റെ ലൈഫ് ഇറ്റ് ടേക്സ് എ ലൈഫ് ഔട്ട്. ആദ്യം നിന്റെ പ്രാർത്ഥനകളെയും പിന്നെ നിന്റെ വേദവസം വായനകളെയും നിന്റെ സമ്പർക്കങ്ങളെയും പഴയ ജീവിതങ്ങൾ തിരിച്ചു വരാനായിട്ട് തുടങ്ങും. ആളുകളുമായിട്ടുള്ള ദൈവമക്കളുമായിട്ടുള്ള ബന്ധം നീ വേണ്ടെന്ന് വെക്കും, യോഗം വേണ്ടെന്ന് വെക്കും, ഇങ്ങനെ നിന്നെ ചുറ്റാനായിട്ട് നീ അനുവദിക്കും. ദിസ് ഇസ് അവർ സേറ്റൻ. ഹി ഡസ്ന്റ് കിൽ ഓവർനൈറ്റ്, ഹി കിൽസ് യു സ്ലോലി. ഞാൻ അങ്ങനെ ഒരാളെ ഇല്ലെന്നും പറഞ്ഞായിരിക്കുന്നത് നോബഡി, ഐ ഡോണ്ട് എക്സിസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാനൊക്കില്ല. സൈറ്റൻ ഈസ് റിയൽ. സൈറ്റൻ ഹാസ് ഡീമൻസ്. നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മണ്ഡലത്തിലും ഇതിന് ചുറ്റും അവൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അവന്റെ ഏജൻസ് ഇവിടെല്ലാം They are here listening to ഇവിടെ ഇരിക്കുന്ന സകല പുള്ളികളെയും ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരെയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർക്ക് ആരെ വിഴുങ്ങേണ്ടത് ഓർത്ത് അലറുന്ന സിംഹം പോലെ നിങ്ങളെ ഓരോരുത്തരെയും ചുറ്റി ഇങ്ങനെ വട്ടടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവും എവിടെയെങ്കിലും വൾനറബിൾ ആയിട്ടുള്ള ഒറ്റ നിമിഷം കണ്ടുകഴിഞ്ഞാൽ ആദ്യം ജനാലയുടെ അവൻ കേറുന്നതിന്റെ അകത്ത് ചുറ്റിയോളൂ, ദൈവത്തെ ചുറ്റി നടക്കത്തോളൂ. As long as you are covered by the blood of Jesus, you live in a life of repentance. Satan cannot touch you. അതുകൊണ്ട് അവർ പറയുന്നത് do not give the devil പറഞ്ഞോ a foothold. പിശാചന് അവന് വേണ്ടിയതുകൊണ്ട് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൽ ആളുകൾ കയറുന്ന പോലെയാ, ഫുട്ബോളിൽ ഒന്ന് കാൽ വെച്ചാൽ മതി, ശരിയല്ലേ? ഫുട്ബോളെ കാൽ വെച്ചാൽ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ളി 5 മിനിറ്റ് കഴിയുമ്പോൾ അറുത്തു പോകും. നീ പുറത്തു പോകും. Do not give the devil a foothold. Now we have to be very careful about those people. ഇന്നോട് ബൈബിൾ ക്ലാസ് ഒക്കെ കേട്ടേച്ച് സന്തോഷമായി വീട്ടിൽ ചെല്ലുമ്പോൾ ചെന്ന് ഭർത്താവ് അടി ഒരു വഴക്ക് വഴക്ക് പോലെ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വേറെ കാണുമായിരിക്കും. പൊട്ടിത്തെറിച്ചു അതും ഇതും ഒക്കെ പറഞ്ഞു. ആ ഞാൻ ക്ഷമിക്കും, കഴിവളാ ഞാൻ വിജയപ്പെടും, ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല. അങ്ങനെ ഇരുന്നു സൂര്യൻ അസ്തമിച്ചു. വേദോസന്റെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിക്കും. ആ കോണ്ടാക്ട് കൺഫസ് ചെയ്യാതെ ഏറ്റു പറയാതെ വഴക്ക് പിടിച്ചേച്ച് കിടന്നുറങ്ങിയപ്പോൾ ആ കൊച്ചു പാദത്തിനകത്ത് പിശാചി ചവിട്ടി നിന്റെ അകത്തിന്. നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടല്ല, ആരും സെയിന്റ് ആയിട്ടില്ല. നിങ്ങളുടെ പാസ്റ്റർ സെയിന്റ് ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രലോഭനങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മളെ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുക. എന്നാൽ അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ ക്ഷമ വയ്ക്കും. യേശുവിന്റെ രക്തം സകല ഭാവം നോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ പഴുതപ്പെട്ട ദൈവത്തിന്റെ വൈദ്യുതി ഓർത്തോണം അവനെ എപ്പോഴും കറങ്ങുന്നുണ്ട്, കോൺസ്റ്റന്റ് കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു ചോദിച്ച് ശരി ഞാൻ ഔദ്യോഗികാരം വിചാരിക്കേണ്ട. Every time we have to be vigilant. എപ്പോഴും അതുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ പറയുക, ഇടവിടാതെ സ്തോത്രം ചെയ്യാൻ പറയുന്നതിന് കാര്യം ഈ യുദ്ധത്തിൽ വിക്ടറി നമുക്കുള്ളത് ജയം സത്യമാണ്, ജയം നിശ്ചയമാണ്. കരുത്ത് തോറ്റ ദൈവത്തെ സേവിക്കുന്നത് ജയിച്ച ജയാളിയായി നമ്മളത് സേവിക്കുന്ന ദൈവത്തിന്റെ മത്സരം നിന്നെ നടത്തും.
മനസ്സിലാക്കാൻ ആളുകൾക്ക് എന്നെ ഇത്ര പാടുന്നിരിക്കരുത്. നിന്റെ ആത്മീയ ജീവിതം ചോരുന്നതൊന്നും നിനക്കുണ്ടാകില്ല. ചോർന്നു പോകുന്നതൊന്നും നിനക്കുണ്ടാകരുത്. All that I'm saying is this. Don't give devil a foothold. പിശാചിന് നമ്മൾ ഇടം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും നമ്മൾ ഇടം കൊടുക്കുന്നത് വേറെ രീതിയിലായിരിക്കാം. ചിലപ്പോ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം, ചിലപ്പോ നമ്മുടെ സംസാരത്തിലായിരിക്കാം ചിലപ്പോ പിശാചിന് ഇടം കൊടുക്കുന്നത്. ചില ആരോട് സംസാരിക്കത്തില്ല, പക്ഷെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്ന ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിന്റെ ആഗ്രഹങ്ങളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, നമ്മൾ വിജിലന്റ് ആയിരിക്കാൻ പൂർണ്ണ ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ Keep your heart with all vigilance. ജീവന്റെ ഉത്ഭവം വരുന്ന അവിടെ ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞു, from it comes the directions for your life. നിന്റെ കമാൻഡ് സെന്റർ ആണ് നിന്റെ ഹൃദയം. ആ ഹൃദയത്തിന് ചുറ്റും ശക്തമായിട്ട് വേലി കെട്ടി സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി ഇറങ്ങുവാൻ അനുവദിക്കരുത്. ചുറ്റും വേലി കെട്ടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുക. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പോരാട്ടത്തിൽ There are things that we should not forget. നമ്മൾ മറക്കരുതാത്ത ചില കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മറക്കരുതാത്ത something that we should not forget. അഞ്ച് കാര്യങ്ങൾ ഓരോന്നിന് പറഞ്ഞു അവസാനം. One, do not forget who made you. Amen. Do not forget who made you. Amen. നിന്നെ ആര് ഉണ്ടാക്കി എന്നുള്ളത്, ആര് നിന്നെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം നീ മറക്കരുത്. നമുക്കറിയാം, ഇപ്പം വീട് പണിയുന്ന സമയത്ത് ഈ വീട് പണിയുമ്പോൾ ദേ ഹാവ് എ കോഡ്. ഓരോ റീജിയന്റെ അനുസരിച്ച് ചിലയിടത്താണെങ്കിൽ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ട് ഒരു പണിയില്ലയോ, ഈ ഇതാണെങ്കിൽ ഹറക്കെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലായിരിക്കും ഇവിടെ പണിയുന്നത്. Praise the Lord. ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ He knew that you will face storms in life. നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ഉണ്ടാവുമെന്ന് കർത്താവിന് അറിയാം. നിന്റെ ജീവിതത്തിൽ വലിയ ഈശാന മുതലടിക്കുമെന്ന് കർത്താവിന് അറിയാം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് നമ്മുടെ ചിലരോട് സംസാരിച്ചു, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം, നിന്നെ നിർമ്മിച്ചവനായ യഹോവ, നിൽക്കുന്നത് ഒന്നിരണ്ടെണ്ണോളം നിൽക്കുന്നത് പനയാണ്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീതിമാൻ എന്തിയത് വന്നിരിക്കുന്നത് പനപോലെ താഴേക്ക്. നമ്മളിപ്പോ നോക്കിക്കോ, നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിലെല്ലാം ഇപ്പൊ അവര് പന മുഴുവൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡെക്കറേഷൻ മാത്രമല്ല, ഒരു ഹറിക്കേൻ ഉണ്ടായി കഴിഞ്ഞാലും there will be some trees that needs to be standing. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. You know, there's one more verse that we'll close here. മീഖായുടെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. Micah chapter 7 and verse 8. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുതേക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും ഒടിഞ്ഞു പോകുമ്പോൾ ഇവൻ വളഞ്ഞു നിൽക്കുമ്പോൾ ആളുകൾ നോക്കി നിൽക്കും, വിചാരിക്കും ഇതോടുകൂടെ ഇത് ഒടിഞ്ഞു പോകുന്നത് നിനക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. പ്രൈസറോട് ഈ കാറ്റ് മാറി കഴിയുമ്പോൾ ഓടി ഒടിഞ്ഞു പോകാം. ഒരു ശക്തി എന്റെ അകത്തുണ്ട്.
Hallelujah. 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 Holy Amma, come and let us set the Hallelujah. Glory, 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 glory. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Let us throw it. What the connected addiction to the എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചു ഇല്ല രാജവസ്ത്രം ധരിച്ച് രാജാവിന്റെ പേരിൽ എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് രാത്രി അത് പറയുന്നു മകൾക്കാണ് അത് പറയാനുള്ള ധൈര്യം എന്ന് പറയുന്നു തല്ലിച്ചടച്ച് ആണി കൊണ്ട് അടിച്ച് മരത്തോട് ചേർത്ത് കുന്തങ്ങളുവിലപ്പുറം കുത്തി തുളച്ച് എല്ലാം ഒഴുക്കി എന്ന് പറഞ്ഞേച്ച് കല്ലറയിൽ വെച്ച് സീലി ചെയ്ത് റോമനും പീലിയും മുദ്ര വെച്ചേച്ച് എല്ലാം ഒതുക്കി എന്ന് പറഞ്ഞ് നീ അവസാനിക്കയില്ല കല്ലറ